ഞാൻ രണ്ടാമത് സിനിമ ചെയ്യാനായിട്ട് തുടങ്ങിയ സമയത്ത് ചെമ്പൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇടീ നീ ഒന്നൂടെ ഒന്ന് ആലോചിച്ചിട്ട് വന്നാ മതി അപ്പൊ ഞാൻ ചോദിച്ചാന്താ അല്ല നീ ഇപ്പൊ ഒരു സിറ്റുവേഷൻ അല്ല ഇപ്പോ ഇപ്പൊ എല്ലാം മാറി ഇപ്പൊ എല്ലാവരും കെമിക്കൽ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് അവർ ആ പുരുഷന്മാരും സ്ത്രീകളും അടക്കം എല്ലാവരും ഇത് ഉപയോഗിക്കുന്നവരാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എങ്ങനെ ഇവരെയൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒന്ന് ആലോചിച്ചിട്ട് വീണ്ടും രണ്ടാമത് വന്നാ മതി എന്ന് പറഞ്ഞു ഞാൻ സാന്ദ്ര പറഞ്ഞിട്ടുള്ള കെമിക്കൽ എന്താണെന്ന് ആർക്കെങ്കിലും അറിയോ എനിക്കറിയില്ല ഈ വീഡിയോ കാണുന്ന എത്ര ആൾക്കാർക്ക് കെമിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ ചിന്തിക്കുന്നത് പണ്ട് കെമിസ്ട്രി ലാബ് പഠിച്ച കെമിക്കൽസ് മാത്രമാണ് അതല്ലാതെ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ കാലത്തെ ജനറേഷൻ്റെ കെമിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ മൂത്ത കഞ്ചാവ് എന്ന് പറയും നമ്മൾ കഞ്ചാവിൻ്റെ മൂത്ത ഇനം നമ്മൾ ഈ പറഞ്ഞ എം ഡി എം എ എൽ എസ് ടി കാര്യങ്ങളൊക്കെ അല്ലേ അതിൻ്റെ അതെ അതെ അതിൻ്റെ ഒരു അവസ്ഥയാണ് ഈ കെമിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് സാന്ദ്ര പറയാണ് ചെമ്പം വിനോദ് അവരെ വിളിച്ചു പറഞ്ഞു അവരൊരു ഈ സാന്ദ്ര നമുക്കറിയാം ഈ ആമയൻ മൂവിയൊക്കെ അല്ലേ നമ്മുടെ ഈ ആമയൻ മൂവിയൊക്കെ ഇതിൻ്റെ പ്രൊഡക്ഷൻ അവരായിരുന്നു അതുപോലെ കുറേ മൂവിയിലൊക്കെ കുറച്ച് കുറച്ച് മൂവിയിലൊക്കെ അവർ അഭിനയിച്ചിട്ടുണ്ട് അവർ മെയിൻലി ഇൻ ടു പ്രൊഡക്ഷൻ ആണ് കേട്ടോ അതായത് പ്രൊഡ്യൂസർ ആണായിരുന്നു അവർ നമ്മുടെ വിജയ് ബാബുവിൻ്റെ കൂടെ അവർ ഒരുമിച്ചായിരുന്നു പ്രൊഡ്യൂ പ്രൊഡക്ഷനാണ് ചെയ്തത് പിന്നെ അവർ രണ്ട് സൈഡിലോട്ട് പോയി അപ്പം അവര് ഇന്നലെ ദ ക്യൂ ചാനലിന് കൊടുത്ത ഒരു ഇൻ്റർവ്യൂലാണ് അവർ പറയുന്നത് അവരൊരു പുതിയ മൂവിയായിട്ട് മുമ്പോട്ട് വന്ന സമയത്ത് അവരോട് അവർ പ്രൊഡ്യൂസ് ചെയ്യാൻ വന്ന സമയത്ത് അവരോട് ചെമ്പൻ വിനോദം വിളിച്ച് പറഞ്ഞതാണ് അതായത് നിനക്ക് ഇവിടുത്തെ അവസ്ഥ അറിയില്ല മലയാള സിനിമയുടെ അവസ്ഥ നിനക്ക് അറിയില്ല പണ്ട് നീ ആമയും ചെയ്യുന്നു അല്ലെങ്കിൽ അതിൻ്റെ മുമ്പത്തെ മൂവിയൊക്കെ നീ ചെയ്യുന്ന സമയത്ത് നീ പറഞ്ഞത് കേൾക്കുമായിരുന്നു ഈ പറഞ്ഞ ആക്ടേഴ്സും ആക്ട്രസ്സുകളും ഒക്കെ അത് കേൾക്കുമായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെയല്ല ഇപ്പം എല്ലാവരും കെമിക്കലാണ് യൂസ് ചെയ്യുന്നത് വളരെ സിമ്പിൾ ഞാനെന്നും ബിരിയാണി അപ്പോൾ കഴിക്കുന്നത് അപ്പോൾ ബിരിയാണി കഴിച്ച മത്ത എനിക്കുണ്ടാവും അതുകൊണ്ട് നീ എന്നോട് വെറുതെ അതൊന്നും പറയാൻ വരരുതെന്ന് പറഞ്ഞ പോലെ ഞാൻ ഡെയിലി അടിക്കുന്നത് കെമിക്കലാണ് ഞാൻ ഡെയിലി അടിക്കുന്നത് കെമിക്കലാ അല്ലെങ്കിൽ ഞാൻ എം ഡി എം എ പോലത്തെ വലിയ വലിയ സംഭവങ്ങളാണ് ഞാൻ കഴിച്ചോണ്ടിരിക്കുന്നത് അതുകൊണ്ട് അങ്ങനെ കഴിക്കുന്ന ഈ ഒരു മലയാള ഫിലിമിലോട്ട് ഞാൻ ചെമ്പവിനോദൻ്റെ കാര്യമല്ലോട്ടോ പറഞ്ഞത് അത് തെറ്റിദ്ധരിക്കിയതാരും പുള്ളി പറഞ്ഞു കൊടുക്കുകയാണ് മലയാള സിനിമയിൽ ഇപ്പോഴുള്ള ആളുകൾ ഒന്നടങ്കം ഇതാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരെ നീ ആക്ടേഴ്സും ആക്ട്രെസ്സും അതല്ലെങ്കിൽ എൻ്റെ മറ്റ് കോ ആക്ടേഴ്സൊക്കെ ആയിട്ട് വിളിച്ചു കഴിഞ്ഞാൽ അവർ നീ പറഞ്ഞൊന്നും കേൾക്കില്ല അത് എത്ര സിമ്പിളായിട്ട് അവർ പറഞ്ഞത് നമ്മൾ ഈ മറ്റേ കുറേ പടക്കങ്ങൾ വന്നിട്ട് കുറേ ഇല്ലാത്ത കഥകൾ പറഞ്ഞ അതിൻ്റെ പിന്നാലെ നമ്മൾ പോകുന്നു എല്ലാവരും കൂടെ ഇങ്ങനത്തെ കഥകളുടെ പിന്നാലെ പോ ചെമ്പൻ അറിയാം ആരൊക്കെ ഈ ഹൈ ഗ്രേഡ് എന്താ പറയുക കെമിക്കൽ അടിക്കുന്നത് അല്ലെങ്കിൽ ഇവർക്കറിയാം അങ്ങനത്തെ ആൾക്കാരെ പിന്നാലെ പോകും അല്ലെങ്കിൽ അവരോട് ചോദിക്കും ഇതാരാണ് ചെയ്യുന്നത് എന്താണ് ചെയ്യുന്നത് അവരെ പേര് വരത്തെ അല്ലാണ്ട് പത്ത് കൊല്ലം മുമ്പ് എന്നെ പീഡിപ്പിച്ചു എനിക്ക് മറ്റേ വാഗ്ദാനം തന്നു എന്നെ ഫ്ളാറ്റ് കൊണ്ടുപോയി എന്നെ അത് കൊണ്ടുപോയി എന്നെ കെട്ടിപ്പിടിച്ചു എന്നെ കോസ് പിടിച്ചു എന്നൊക്കെ പറഞ്ഞ അവരെ പിന്നാലെ പോകാണ്ടിരിക്കുക അതൊക്കെ പക്ക വേസ്റ്റ് ആണ് ഫേക്കാണ് ഫേക്കല്ല അതൊക്കെ വെറുതെ ഒരു പേരിന് വേണ്ടി വരുന്ന ആൾ അവരെ പിന്നാലെ പോകാണ്ട് ഇങ്ങനത്തെ സ്പെസിഫൈഡ് ആയിട്ട് പറയുന്ന ആൾക്കാരുണ്ട് എന്താണ് കാര്യം എന്നുള്ളത് അവരെ പിന്നാലെ പോകും ബാക്കിയോടെ ഞാൻ ഇത്രയും ഒരു മെന്റൽ സ്ട്രെസ്സിലൂടെ ഇതുവരെ കടന്നു പോയിട്ടില്ല ഞാൻ തുടങ്ങിയ സമയത്ത് ഇത്രയും ലഹരി ഉപയോഗം ഉണ്ടായിരുന്നില്ല വളരെ കുറച്ച് പേര് മാത്രം അവരവരുടെ തന്നെ സിനിമകൾ ഉണ്ടാക്കി അപ്പൊ പിന്നെ അത് പുറത്തേക്കും വന്നിരുന്നില്ല അങ്ങനെ അങ്ങനൊരു സാഹചര്യമായിരുന്നു ഞാൻ വന്ന സമയത്ത് സിനിമയിൽ ഉണ്ടായിരുന്നത് ഇപ്പൊ അങ്ങനെയല്ല എല്ലാ സെറ്റിലും ഇത് തന്നെയാണ് അവസ്ഥ അപ്പം ഞാൻ രണ്ടാമത് സിനിമ ചെയ്യാനായിട്ട് തുടങ്ങിയ സമയത്ത് ചെമ്പൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇടി നീ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് വന്നാ മതി അപ്പൊ ഞാൻ ചോദിച്ചാന്താ അല്ല നീ ഇപ്പൊ ഉണ്ടായിരുന്നൊരു സിറ്റുവേഷൻ അല്ല ഇപ്പൊ ഇപ്പൊ എല്ലാം മാറി ഇപ്പൊ എല്ലാവരും കെമിക്കൽ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് അവരെ ആ അപ്പൊ അവിടെ നിനക്ക് പിടിച്ചു നിൽക്കാൻ പറ്റൂന്നുള്ളത് അവരോട് എന്ത് എങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റൂന്നുള്ളത് നീ ആലോചിച്ചിട്ട് ഒന്ന് വന്നാ മതി ഇപ്പം പുരുഷന്മാരും സ്ത്രീകളും അടക്കം എല്ലാവരും ഇത് ഉപയോഗിക്കുന്നവരാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എങ്ങനെ ഇവരെയൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ആലോചിച്ചിട്ട് വീണ്ടും രണ്ടാമത് വന്നാൽ മതി എന്ന് പറഞ്ഞു ഞാൻ കുഴപ്പമില്ല അതൊക്കെ നമുക്ക് മാനേജ് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ നമ്മൾ ഇത് എത്ര കണ്ടതാന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി എളുപ്പല്ല ഇത് ഒട്ടും എളുപ്പമെല്ലാ കാര്യം ഞാൻ ഇത്രയും ഒരു മെന്റൽ സ്ട്രെസ്സിലൂടെ ഇതുവരെ കടന്നു പോയിട്ടില്ല ഇപ്പൊ ഈ കഴിഞ്ഞ വർഷങ്ങളിലാണ് ഇത്രയും ും കൂടുന്നതാണ് കൂടാണ് ചെയ്യുന്നത് കൊറയല്ല ചെയ്തേക്കുന്നത് ഇപ്പൊ പണ്ടൊക്കെ ഞാൻ വിചാരിച്ചു പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എന്റെ ലെഫ്റ്റ് ഫിംഗർ ജോബാണ് എനിക്ക് എനിക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണെന്നൊക്കെ പക്ഷേ ഇന്ന് അതല്ല സിറ്റുവേഷൻ ഇന്ന് പലരും ഒരു ബോധ ബോധമനസോട് അല്ലല്ലോ നിൽക്കുന്നത് ആ അതിന്റെ ഒരു നോർമൽ അല്ല അപ്പൊ നമ്മൾ പറയുന്നതും ഇപ്പം പറഞ്ഞു കഴിഞ്ഞ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ അവര് കേൾക്കുന്നത് ഈ കേട്ട് കേട്ടതിന്റെ ഉത്തരമല്ല പറയുന്നത് അപ്പം പിന്നെ പലതും ഇപ്പൊ ഇന്ന് കമ്മിറ്റ് ചെയ്ത സാധനം നാളെ പറയും എപ്പൊ കമ്മിറ്റ് ചെയ്തു ആര് പറഞ്ഞു ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാ നമ്മളെ എന്താ പറയുക അതിനൊക്കെ അത് ഇന്നലെ പറഞ്ഞതല്ലേ ഇന്നലെ അങ്ങനെ ആണല്ലോ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇല്ല ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങൾ വെറുതെ പറയുന്നതായിരിക്കും പിന്നെ ചിലർ പറയുന്നേ എന്റെ വാക്ക് എനിക്കല്ലേ മാറ്റാൻ പറ്റുള്ളു അതിനകത്ത് എന്താ ഉത്തരം പറയാ ഉത്തരം പറയാനില്ല അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഇപ്പോ ഇപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ആണുങ്ങൾക്ക് പോലും മാനേജ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിട്ടിരിക്കുന്ന സിറ്റുവേഷനിൽ എങ്ങനെ ഒരു സ്ത്രീ നിർമ്മാതാവിനൂടെ പിടിച്ചു കായിട്ട് പറ്റും അതായത് ഈ ഒരു ഇൻ്റർവ്യൂടെ മൊത്തം ഭാഗം നിങ്ങൾ കേട്ടിട്ടോ ദ ക്യൂ ചാനലാണ് വന്നിട്ടുള്ളത് നിങ്ങൾ കേട്ട് നോക്ക് പക്ഷെ ഞാൻ പറയട്ടെ ഇത്ര കറക്റ്റായിട്ട് ജനറലൈസ് ചെയ്ത് പറയാൻ പാടില്ല അതായത് ഇപ്പോൾ അവരൊരു പുതിയ മൂവി ചെയ്യാൻ വരുന്ന സമയത്ത് ഒരിക്കലും ഇപ്പോൾ ജമ്പനാണെങ്കിലും വേറെ ആരെങ്കിലും ആണെങ്കിലും മലയാളം മൂവി മൊത്തം അങ്ങനെയാണ് പണ്ടത്തെ പോലെയല്ല ആളുകളും മറ്റേ കെമിക്കൽ യൂസ് ചെയ്യുന്ന ആളുകളാണെന്നും പറയാൻ പാടില്ല അതൊക്കെ യൂസ് ചെയ്യാത്ത നല്ല ഒരുപാട് ആൾക്കാർ നമ്മുടെ മലയാളം മൂവിയിലുണ്ട് അവർ മൂവി ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളാണ് ഇതൊക്കെ ചെയ്യുന്നത് ഈ ഗ്രൂപ്പ് ഓഫ് ആളുകളാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നതും പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതും ഇത്രയും പ്രശ്നങ്ങളിലൊക്കെ എത്തിച്ചതും കഴിഞ്ഞ ദിവസം ഞാൻ പറയുന്നില്ല ചില എന്താ പറയുക ആക്ട്രസിൻ്റെയും അവർ ഡയറക്ടേഴ്സിൻ്റെയൊക്കെ വീട്ടിൽ വെച്ചിട്ടാണ് ഇങ്ങനത്തെ പാർട്ടികൾ നടക്കുന്നത് ആ പാർട്ടിയിൽ വെച്ചിട്ടാണ് പല കാര്യങ്ങളും എന്താ പറയുക സെക്ഷലി അതല്ലെങ്കിൽ ഇങ്ങനത്തെ ഡ്രഗ്സ് കാര്യങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ വിതരണം ചെയ്യുന്നതല്ലേ നമുക്ക് നമ്മൾ കുറേ ന്യൂസ് കേട്ടിട്ടുണ്ട് അപ്പോൾ അതവിടെ മാറ്റി വെക്കുക അതൊന്നും പറയുന്നില്ല ഇപ്പം ഞാൻ അപ്പം നമ്മൾ ഇങ്ങനത്തെ ആൾക്കാർ ഇത്ര സ്പഷ്ടമായിട്ടും കഷ്ട അതായത് വളരെ ക്ലിയറായിട്ടും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അവർ പറയുന്നതാണ് അതായത് നമ്മളെ നാട്ടിലെ ഈ കെമിക്കൽ യൂസ് ചെയ്യുന്നു ഇത് യൂസ് ചെയ്യുന്ന ഇങ്ങനത്തെ ആൾക്കാരാണ് അവർ പറഞ്ഞത് കേൾക്കില്ല അവർ ഇന്ന് പറഞ്ഞ നാളെ ഇരിക്കും മനസ്സിലാക്കുക അവർ അവർ വേറൊരു ലോകത്താണെന്ന് ഇത്രയും കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ വിളിച്ചിട്ട് ഈ പറഞ്ഞ ഹേമ കമ്മിറ്റിയും ഈ പറഞ്ഞ പോലീസുകാരും ഈ പറഞ്ഞ സിനിമാക്കാരും നിങ്ങൾ ചോദിക്കുക ആര് എന്ത് എങ്ങനെയെന്നുള്ളത് അതൊന്നും ആരും ചോദിക്കുന്നില്ലല്ലോ എല്ലാവരും കൂടെ മറ്റേ നമ്മുടെ ഈ പറഞ്ഞ കുറച്ച് ആൾക്കാരുണ്ട് എന്താ പറഞ്ഞ മുകേഷ് പീഡിപ്പിച്ച ആൾക്കാർ ജയസൂര്യ പീഡിപ്പിച്ച ആൾക്കാർ രഞ്ജിത്ത് പീഡിപ്പിച്ച ആൾക്കാർ ഇവരെ പിന്നാലെ അങ്ങോട്ട് പോവുകയാണ് അതായത് പത്തും പതിനഞ്ചും കൊല്ലം മുമ്പത്തെ കഥയുടെ പിന്നാലെ അതിൻ്റെ അത് ചൂഴന്ന് അത് മാന്തി അതിൻ്റെ പിന്നാലെ പോകേണ്ടത് ഇപ്പോഴത്തെ കറൻറ്റ് ട്രെൻഡിൽ ഇവിടെ എന്താണിപ്പം നടക്കുന്നത് ഇപ്പം മലയാള മൂവിയിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള ഈ പറഞ്ഞ കെമിക്കലും ഈ പറഞ്ഞ മറ്റ് സകലമാന പരിപാടികളും ചോക്ലേറ്റിൽ ഇത് വെച്ച് കൊടു മറ്റേ മയക്കുമരുന്ന് വെച്ച് കൊടുക്കുന്നതും ഏ ഇങ്ങനത്തെ നൈറ്റ് പാർട്ടീസും കാര്യങ്ങളും അങ്ങനത്തെ സ്ഥലത്ത് പോയി നിങ്ങൾ കാര്യങ്ങൾ അന്വേഷിക്കുക അതല്ലെങ്കിൽ അവരെ നിങ്ങൾ അതിൻ്റെ പിന്നാലെ വിട്ടിട്ട് നിങ്ങൾക്ക് നടക്കട്ടെ എന്ന് വിചാരിക്കണം അതല്ല എന്ന അഭിപ്രായമുള്ളവർ നിങ്ങൾ വന്നിട്ട് കമൻ്റ് ഇടുക കേട്ടല്ലോ